ഇത് ചെയ്യാൻ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഡോറിൻ്റെ മെഷർമെൻ്റ് എടുക്കുകയാണ്. ഞാനിവിടെ വീടിൻ്റെ എൻട്രൻസ് ഡോറിലാണ് എടുക്കുന്നത്. അപ്പോൾ 1 മീറ്റർ ലെങ്ത്തും പിന്നെ താഴത്തോട്ട് 12 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് കട്ടിള കഴിഞ്ഞ് ഇത്രയും 12 സെൻറ്റിമീറ്റർ ഇങ്ങനെ താഴത്തോട്ട് തൂങ്ങിയെടുക്കേണ്ട രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പറിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വേണ്ടെന്നുള്ളത്. അപ്പോൾ 1 മീറ്റർ നമുക്ക് സിംഗിൾ ന്യൂസ് പേപ്പർ കിട്ടാത്ത കാരണം നമ്മൾ 2 ന്യൂസ് പേപ്പർ ഇങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മെഷർമെൻറ്റുകളൊക്കെ ഈ ന്യൂസ് പേപ്പറിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 1 മീറ്ററാണ്. 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്ററാണ് വരിക. നിങ്ങൾക്കിത് ആദ്യം ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം ഞാനിത് എനിക്ക് എങ്ങനെ ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ആദ്യം ന്യൂസ് പേപ്പർ ഒന്ന് വരച്ച് കട്ട് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ശരിക്കും ചെയ്യാറ്. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത കാരണം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ ന്യൂസ് പേപ്പറിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് ചെയ്യണത്. 1 മീറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ന്യൂസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു 1 മീറ്ററിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം കട്ടിള മെഷർമെൻ്റ് എടുത്തപ്പോൾ കാണിച്ചു തന്നിരുന്നു 7 സെൻറ്റിമീറ്ററാണ് നമ്മൾ കട്ടിലയുടെ വരുന്നത്. ടോട്ടൽ നമ്മൾ 12 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അതായത് അടിയിലേക്ക് ആ സർക്കിൾ ഷേപ്പിൽ തൂങ്ങി കിടക്കുന്നത് കൂട്ടിയിട്ട് 12 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ടോട്ടൽ ഇനി 12 സെൻറ്റിമീറ്ററാണ് അടിയിലോട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്യണത്. 7 സെൻറ്റിമീറ്റർ എന്തിനാ മാർക്ക് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ ഷേപ്പ് വരുന്നുണ്ടോ അവിടെ, അപ്പോൾ അത് കോമ്പസ് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 7 സെൻറ്റിമീറ്ററിൽ നമ്മൾ ആദ്യം വര വരച്ചത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യണത് ഏറ്റവും അടിയിലത്തെ ഹാഫ് സർക്കിളിൻ്റെ ഡിസൈനാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 7 സെൻറ്റിമീറ്റർ ആദ്യം മാർക്ക് ചെയ്തല്ലോ, ആ മാർക്ക് ചെയ്തതിൽ നമ്മൾ ആദ്യം 10 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു. അതായത് 5, 10 എന്ന് പറഞ്ഞ രീതിയിൽ മാർക്ക് ചെയ്തു. ആ 5 സെൻറ്റിമീറ്ററിൽ കോമ്പസ് സെൻറ്റർ പറഞ്ഞ രീതിയിൽ നമ്മൾ അടിയിലോട്ട് നമ്മൾ 12 സെൻറ്റിമീറ്ററിൽ വരച്ച ലൈനിലോട്ട് ടച്ച് ചെയ്തിട്ട് ഒരു ഹാഫ് സർക്കിൾ വരച്ചെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് സർക്കിൾ വരച്ച പോലെ ഈ 1 മീറ്ററിൽ കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ തന്നെ ഹാഫ് സർക്കിൾ വരച്ചെടുക്കണം. നമ്മൾ ടോട്ടൽ 1 മീറ്ററിലാണ് ഈ ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഈ സർക്കിൾ വരച്ച് വന്നപ്പോൾ അതിൽ കുറച്ച് എക്സ്ട്രാ വന്നു, ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം കൂടി കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് 10 സെൻറ്റിമീറ്ററാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ 90 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. ഇനി അടുത്തത് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ച ഡിസൈന് വെൽവെറ്റിലേക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നെറ്റിപ്പട്ട മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്ന ഒരു ഇതെല്ലാ വീഡിയോയുടെ അടിയിലും കുറേ ആൾക്കാർ കമൻ്റ് ഇട്ട് ചോദിക്കാറുള്ളതാണ് മെറ്റീരിയൽസ് എവിടുന്നാണ് മേടിച്ചത് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ ഫെജി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് നമ്മളത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും നമ്പറൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലൊന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി.
അപ്പോൾ അങ്ങനെ റെഡ് വെൽവെറ്റിൽ നമ്മൾ ഡിസൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. നെറ്റിപ്പട്ടത്തിൽ നോർമൽ ഒട്ടിക്കുന്ന ബീഡ്സും മിററും ആണ് നമ്മൾ ഇത് മെയിനായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് ആയ കാരണം കട്ടിലടം മേലെ അമ്മയനാരായണ എന്നിട്ടുള്ള സ്റ്റിക്കർ മുന്നേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇതിൻ്റെ മേലേക്ക് ഒട്ടിക്കാൻ വെച്ച് പറിച്ചെടുത്തപ്പോൾ അതിന് പെയിൻറ്റ് കുറച്ച് പോയി. അപ്പോൾ നമ്മളത് ടെമ്പററി ആയിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് പിന്നെ പുതിയത് വെച്ച് കൊടുത്തിട്ട് പെർമനൻ്റ് ആയിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഫെവി ബോണ്ട് ഗ്ലൂ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ആദ്യം നമുക്ക് ആ ബോർഡറിൽ സെമി സർക്കിളിൻ്റെ ബോർഡറിൽ ബീഡ്സ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം ഗ്ലൂ തേച്ചിട്ട് നമുക്ക് അത് ഒട്ടിച്ചെടുക്കാം ആദ്യം തന്നെ. ഇതേപോലെ നിങ്ങൾ ബീഡ്സ് ബോർഡറിൽ ഒട്ടിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഗ്ലൂ തേച്ചിട്ട് ബീഡ്സ് വെക്കുമ്പോൾ ഗ്ലൂ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ അടിയിലൊരു വെള്ള തുണിയിട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വെള്ള തുണിയും നമ്മുടെ ബീഡ്സും കൂടിയിട്ട് ഒട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബോർഡറിലൊക്കെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തെ ഗോൾഡ് ബീഡ്സ് ബോർഡിൽ കംപ്ലീറ്റ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ സിൽവർ കളർ ബീഡ്സ് ഒട്ടിക്കുന്നുണ്ട്. നെറ്റിപ്പട്ട മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിന് മുന്നേ നെറ്റിപ്പട്ടം ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ നമ്മളിതിൽ ഈ അമ്മയനാരായണ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ നമ്മൾ പെർമനൻ്റ് ആയിട്ടല്ല ഒട്ടിക്കണത്. അപ്പോൾ നമ്മൾ പുതിയത് മേടിച്ചു കൊടുത്തിട്ട് മാറ്റും. നമ്മൾ ജസ്റ്റ് ടെമ്പററി ആയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയത് മേടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണം നമ്മളിനി പുറത്ത് പോകുമ്പോൾ പുതിയത് മേടിച്ചു കൊണ്ടിരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ടെമ്പററി ആയിട്ടാണ് ഒട്ടിക്കണത്. സെക്കൻഡ് ലെയർ സിൽവർ ബീഡ്സ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അടുത്തത് മിററാണ് ഒട്ടിക്കണത്. നോർമൽ സൈസ് മിററാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബാലൻസ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യണത്, കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുതലടന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു.